Hi friends, Assalamu alaikum. Welcome back to my channel. Indiyam vanittulladu valare tasty aayittulla oru mundiri juice inde recipe aayittane. Idu special aayittulla oru juice thanneyanu. Ividunnu kudichavarokke choichittunde idu enganeyanu undakittulladenne. Appo ellavarkkum vendittane njan innu video cheynathu. Video kandittu ishtapettale ningalude friendsinu familykkalle onnu share cheyidodukkanam. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമുക്ക് വേഗം തന്നെ വീഡിയോ കാണാം. അതിനായിട്ട് ഞാനിതവിടെ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മുന്തിരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിൽ പറയുന്ന അളവിലൊക്കെ വ്യത്യാസം വരുത്താം. നമ്മൾ ജ്യൂസ് എടുക്കാൻ എടുക്കുന്ന കുരുള്ള കറുത്ത മുന്തിരി തന്നെ എടുക്കണം. ഇനി നമുക്കിത് ഉതിർത്തിയിടാം. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ജ്യൂസാണിത്. നമ്മൾ വീട്ടിൽ കുറച്ച് കൂടുതൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെക്കാൻ പറ്റും. ഇത് നമുക്ക് നല്ലോണം കഴുകി എടുക്കണം. നല്ല വൃത്തിയായിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിട്ടിട്ട് കഴുകി എടുക്കണം. ഇതിലൊക്കെ നല്ലോണം മരുന്നടിച്ചിട്ടുണ്ടാവും, നല്ലോണം വിഷാംശം ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം കഴുകി എടുക്കുക. ഇതിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പിട്ടിട്ട് കഴുകണം. അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-5 തവണ കഴുകിയെടുക്കുക. ഇത് ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ തിളപ്പിക്കാൻ എടുക്കുന്ന പാത്രം ചെറുതായി പോരുത്, കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക. കാരണം തിളച്ചിട്ട് പുറത്തേക്ക് പോകും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. 1 കിലോ മുന്തിരിക്ക് ഈ ഒരു മധുരം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, പുളിപ്പും മധുരമൊക്കെ ആയിട്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് 1 കിലോ മുന്തിരിക്ക്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയരുത്, ഈ ഒരു അളവിൽ തന്നെ എടുക്കണം. ഇനി ഇത് അടച്ച് വെക്കാതെ തന്നെ വേവിച്ചെടുക്കുക. അടച്ച് വെച്ചാൽ നിങ്ങൾക്കറിയാലോ മുന്തിരി തിളച്ച് വരുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മേലെ കിടക്കുന്ന മുന്തിരിയൊക്കെ അങ്ങ് താഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളെ മുന്തിരി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അത്ര മതിയാകും. ആ ഒരു സമയം വരെ തിളപ്പിച്ചാൽ മതി. നല്ലോണം തിളക്കാൻ തുടങ്ങിയാൽ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളെ മുന്തിരിയിലുള്ള കളറ് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുന്തിരി അടുപ്പത്ത് വെച്ചാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. തിളച്ച് മറിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല പണി കിട്ടും. അത് തുടച്ച് വൃത്തിയാക്കാനായിട്ട് നല്ല പണിയായിരിക്കും. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് നമുക്കിനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറണം. അതുവരെ നമുക്കിത് ഇവിടെ അടച്ച് വെക്കാം. ഇത് നമുക്കൊരു 4-5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിക്കിട്ടും. അതുവരെ നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ മുന്തിരിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടല്ല അരിക്കേണ്ടത്. ഇതുപോലെ ഒരു സ്റ്റെയിനർ എടുത്തിട്ട് നമ്മൾ ഒഴിക്കാനുള്ള പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ രീതിക്ക് അരിച്ചെടുക്കുമ്പോൾ നമ്മളെ മുന്തിരി ജ്യൂസിലേക്ക് ആ പഴുപ്പൊക്കെ പോയിട്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ആ പഴുപ്പോട് കൂടി കുടിക്കാനായിട്ട്. നമ്മൾ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇത് അരിച്ചെടുക്കരുത്. അതുപോലെ തന്നെ നമ്മളിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ അരിച്ചെടുക്കുക. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ കുരുവും തൊലിയും മാത്രമേ ഇതിൽ ബാക്കിയായിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ പഴുപ്പൊക്കെ നമ്മളെ ജ്യൂസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റിക്കളയാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ ഒരു കട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. 1 ദിവസം വെക്കണം. അപ്പോഴാണ് കേട്ടോ നല്ല ജ്യൂസായിട്ട് കിട്ടുക. ഇതിപ്പോൾ ഇതാ ഞാൻ 1 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണ്. പിന്നെ രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇത് 1 ദിവസം മാത്രമല്ല 2-3 ദിവസം വെച്ചാലും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിലും കുറച്ചും കൂടി കട്ടി കൂടിയിട്ടുണ്ട്. ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഇതിൻ്റെ മധുരമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. മധുരം കുറക്കുകയാണെങ്കിൽ കുറച്ച് പുളിപ്പുണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ ഇനി ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.